മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നാക്ക് പിഴയോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. ഇന്നത്തെ വത്തിക്കാൻ ന്യൂസിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമായി വത്തിക്കാൻ ന്യൂസിൻ്റെ റിപ്പോർട്ടർ ഒരു അഭിമുഖം നടത്തി. അതിൻ്റെ വീഡിയോയും വാർത്തയും വത്തിക്കാൻ ന്യൂസിലുണ്ട്. നിങ്ങൾ പലരും കണ്ടതാണ്, കേട്ടതാണ്. അതിൽ ജോസഫ് പുള്ളോക്ക് എന്ന റിപ്പോർട്ടർ ചോദിച്ച ചോദ്യം ഇതാണ്. ലിറ്റർജിയെക്കുറിച്ച് സീറോ മലബാർ സഭയിൽ കുറച്ച് നാളായി വിവാദം നിലനിൽക്കുന്നുണ്ട്. ആ തർക്കത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഞാൻ ആ ചോദ്യം ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. ദർ ഹാസ് ബീൻ എ കോൺട്രവേഴ്സി ഫോർ എ വൈൽ നൗ ഇൻ ദ സീറോ മലബാർ ചേർച്ച് അബൌട്ട് ദ ലിറ്റർജി. What is the current state of that dispute? Major Archbishop-ന്റെ ഉത്തരം ഇങ്ങനെയാണ്. This controversy can be settled. ഈ വിവാദം തർക്കം പരിഹരിക്കാൻ പറ്റും. I hope that it can be settled amicably. ഇത് രമ്യതയിൽ പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. There is an issue of ego and emotion because 34 dioceses followed it, but one diocese could not do it. ഇവിടെ ഈഗോയുടെയും വികാരത്തിൻ്റെയും പ്രശ്നമുണ്ട്. എന്തെന്നാൽ 34 രൂപതകൾ അത് സ്വീകരിച്ചു കഴിഞ്ഞു, ഒരു രൂപതയ്ക്ക് കഴിഞ്ഞില്ല. One difficulty is that this diocese at present is under the care of a pontifical delegate, Cyril Wassil, and they have an apostolic administrator. പ്രശ്നങ്ങളിലൊന്ന് ഇതാണ്. ഇപ്പോൾ ഈ രൂപത പോണ്ടിഫിക്കൽ ഡെലഗേറ്റ് സിറിൽ വാസലിന്റെ കീഴിലാണ്. പിന്നെ അവർക്കിപ്പോൾ ഒരു അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. വൺ ഡിഫിക്കൽട്ടി ഈസ് ദാറ്റ് ദിസ് ഡയസിസ് അറ്റ് പ്രസന്റ് ഈസ് അണ്ടർ ദ കെയർ ഓഫ് എ പോണ്ടിഫിക്കൽ ഡെലഗേറ്റ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ രൂപത പോണ്ടിഫിക്കൽ ഡെലഗേറ്റിന്റെ കീഴിലാണ് എന്നതാണ്. മാത്രമല്ല അവർക്കൊരു അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ഇത് തന്നെയാണോ മേജർ ആർച്ച് ബിഷപ്പ് ഉദ്ദേശിച്ചത് എന്നറിഞ്ഞുകൂടാ. ഈ റിപ്പോർട്ട് കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതൊക്കെ മനസ്സിലാകുന്നത് ഇതാണ്. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത് ആ രൂപത മാർപ്പാപ്പയുടെ കീഴിലാണ് എന്നതുകൊണ്ടാണ്. അതായത് മാർപ്പാപ്പ പോണ്ടിഫിക്കൽ ഡെലഗേറ്റിനെ വെച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുകൊണ്ട് ഭരണം നടത്തുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത് എന്നാണ് കേട്ടാൽ മനസ്സിലാകുക. മേജർ ആർച്ച് ബിഷപ്പ് അതാണോ ഉദ്ദേശിച്ചത് എന്നറിയില്ല. അങ്ങനെയായിരിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അത് കേട്ട ആള് ആ പ്രശ്നം അങ്ങനെ മനസ്സിലാക്കിയതായിരിക്കാം. ഏതായാലും ആ ധ്വനി അതിനകത്തുണ്ട്. ഉദ്ദേശിച്ചതായിരിക്കണമെന്നില്ല മേജർ ആർച്ച് ബിഷപ്പിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. വാസ്തവത്തിൽ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണല്ലോ മാർപ്പാപ്പ പോണ്ടിഫിക്കൽ ഡെലഗേറ്റിനെ നിയമിച്ചതും അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററിലൂടെ ഭരണം നടത്തുന്ന കാര്യം തീരുമാനിച്ചതും. അത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. അതിനാൽ മേജർ ആർച്ച് ബിഷപ്പ് അവർ കാരണമാണ് പ്രശ്നം പരിഹരിക്കാത്തത് എന്ന് പറയാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്ക് വാക്കുകളിലൂടെ വന്നത് അതാണെങ്കിലും അതായിരിക്കില്ല ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അവരാണ് പ്രശ്നമെങ്കിൽ, അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററും പോണ്ടിഫിക്കൽ ഡെലഗേറ്റുമാണ് പ്രശ്നമെങ്കിൽ, ഒരു സഭയുടെ സൂയിയൂരി സഭയുടെ തലവൻ എന്ന നിലയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പിന് അവരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്താലോ. അത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ പ്രശ്നം പരിഹരിച്ചോളാം എന്ന് വാക്ക് കൊടുക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്താൽ പിന്നെ ഈ ഇവരുടെ സാന്നിധ്യത്തിന് ആവശ്യമില്ലല്ലോ. മാത്രമല്ല ചർച്ച ചെയ്ത് രമ്യതയിൽ പരിഹരിക്കാൻ പറ്റും എന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് മാർപ്പാപ്പയും പൗരസ്ത്യ കാര്യാലയവും ഇവരെ റോമായിലേക്ക് വിളിപ്പിച്ചത്? രമ്യതയിൽ പരിഹരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തിനാണ് ഇവരെ റോമായിലേക്ക് വിളിപ്പിച്ചത്?